ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് വരച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് മെയിനായിട്ട് മൂന്ന് ടൂളാണുള്ളത്, ഇറൈസർ ടൂള്, സിസർ ടൂള്, നൈഫ് ടൂള്. ഇപ്പം ഇറൈസർ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്ലസ് ഇ, സിസർ ടൂളിൻ്റെതാണെങ്കിൽ സി, നൈഫ് ടൂളിന് ഷോർട്ട് കട്ട് ഇല്ല, ഇറൈസർ ടൂളിന് ഷിഫ്റ്റ് പ്ലസ് ഇ, സിസർ ടൂളിന് സി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇറൈസർ ടൂൾ നോക്കാം. ഇറൈസർ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കുന്നതനുസരിച്ച് കണ്ടോ ഏത് ഷേപ്പിലാണ് വരയ്ക്കുന്നത് അതനുസരിച്ച് അത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഇറൈസർ ടൂളിലാണ് നിൽക്കുന്നത്, നമ്മളെപ്പോഴും ഒന്ന് റീസെറ്റ് ചെയ്യുക ടൂളിന്. അതിനുവേണ്ടി ഏത് ടൂൾ എടുക്കാം? സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ കണ്ടോ ഇതെല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിന് വീണ്ടും എനിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇറൈസർ ടൂൾ എടുക്കുക, വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്യാതെ ഇത് ഒരു പരിപാടി നടക്കില്ല, ഫോട്ടോഷോപ്പ് പോലെയല്ല, എല്ലാ ഒബ്ജക്റ്റിലും എപ്പോഴും സെലക്ഷൻ വേണം. ഇറൈസർ ടൂൾ എടുക്കുക, ഇതാ കണ്ടോ, ഇതിന് വീണ്ടും സെലക്ഷൻ ടൂൾ എടുക്കുക. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇനി വീണ്ടും നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇറൈസർ ടൂൾ എടുക്കുക, വൺ ടു ത്രീ. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ എന്ത് ചെയ്യാം, ഇറൈസർ ടൂൾ വെച്ചിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ടൂൾ എന്ന് പറയുന്നത് ദാ സിസർ ടൂളാണ്, സിസർ ടൂൾ. ഓക്കെ, അപ്പോൾ സിസർ ടൂൾ എടുത്തിട്ട് നമുക്ക് ഒരു ഷേപ്പ് ആദ്യം ഒന്ന് വരയ്ക്കാം. സെലക്ട് ചെയ്യുക, ഇതേ ഷേപ്പ് തന്നെ നമുക്ക് വരയ്ക്കാം. സിസർ ടൂൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യത്തില്ല. സിസർ ടൂൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്ട്രോക്കിലാണ് സിസർ ടൂൾ കട്ടാവുന്നത്. മറ്റേ ഫില്ലോട് കൂടി കട്ട് ചെയ്ത് പോയി നമുക്ക് നേരത്തെ, മിഡ് വഴി പോയി ഇത്. പക്ഷെ അത് നടക്കത്തില്ല. ഇവിടെ നിന്ന് ഒരു വട്ടം ഇതാ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, രണ്ടാമത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, കണ്ടോ ഇപ്പം രണ്ട് പീസായിട്ട് വന്നു. അപ്പം ആക്ച്വലി കട്ട് ചെയ്ത് എന്താണ്, ഇതാ ഈ രണ്ട് വെർട്ടെക്സ് ആണ് ഇവിടെ കട്ടായി പോയത് കേട്ടോ. ഇത് നമുക്ക് അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ സ്ട്രോക്കിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നോ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സോറി ഫില്ലിനെ അങ്ങ് റിമൂവ് ചെയ്താൽ, സ്ട്രോക്ക് അല്ല ഫില്ല്, നോ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ്. അപ്പോൾ അകത്തെ കളറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്യണമെങ്കിലോ ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക, സിസർ ടൂൾ എടുക്കുന്നു, വൺ ഒരു വട്ടം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാ ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ആക്ച്വലി ഇവിടെ ഫില്ലാണ് റിമൂവ് ആയി പോയത്, പക്ഷേ സ്ട്രോക്ക് നോക്കിയേ സ്ട്രോക്ക് ഇവിടെ അതേപോലെ തന്നെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, സിസർ ടൂളും ഏതാണ് ഇറൈസർ ടൂളും. അടുത്ത നൈഫ് ടൂളാണ്. നൈഫ് ടൂൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് പഠിച്ച ടൂളുമായിട്ട് സിമിലർ ടൂളാണ്. ഇതാ ഇറൈസർ ടൂളാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ആയി പോകും. സ്ട്രോക്കോട് കൂടി അങ്ങ് സ്പ്ലിറ്റ് ആയി അങ്ങ് പോകും. ആക്ച്വലി സ്ട്രോക്കോട് കൂടി ഇതാവുന്നുണ്ടെങ്കിലും രണ്ട് വെർട്ടെക്സ് ആയിട്ടാണ് കട്ടാവുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൈഫ് ടൂൾ ആണെങ്കിൽ നോക്കി കണ്ടോ ഇങ്ങനെ വരയ്ക്കാം, പക്ഷെ അത് മിഡ് വഴി അങ്ങനെ കട്ട് ചെയ്യത്തില്ല. ഇതാ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ഓരോ ഷെയ്പ്സ് വരച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഇതാ ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഇനി നിങ്ങളിതിനെ സെലക്ട് ചെയ്ത് നോക്കിയാൽ ഇതാ കണ്ടോ നമ്മൾ വരയ്ക്കുന്ന ഷേപ്സിനനുസരിച്ച് നമുക്ക് ഒബ്ജക്ട്സിനെ കട്ട് ചെയ്ത് എടുക്കാം. പക്ഷെ പ്രോപ്പറായിട്ട് വരയ്ക്കണം. കണ്ടത് പകുതിയേ ഞാൻ വരച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് പകുതിയെ കട്ടായിട്ടുള്ളൂ. ഇതാ ഇവിടെ നിന്ന് മൊത്തം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പകുതി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് റിമൂവ് ആയിക്കോളും. പകുതി വരച്ചാലും കുഴപ്പമില്ല, ബാക്കി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കാം. സെലക്ട് ചെയ്യുക, നൈഫ് ടൂൾ സെലക്ട് ചെയ്യുക. ഇതാ അപ്പം നൈഫ് ടൂളിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇറൈസർ ടൂൾ ഉപയോഗിക്കാം, കണ്ടോ അതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം മൂന്ന് ടൂള് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ രീതിയിൽ കറക്റ്റായിട്ട് സംഭവം കിട്ടുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ടൂൾസ് ഏതൊക്കെയാണ്? ഇറൈസർ ടൂള്, സിസർ ടൂള്, നൈഫ് ടൂള്. ഓക്കെ, അവിടെ നമുക്ക് ഇത് വെച്ച് ഒരു എക്സസൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണേ. ടെക്സ്റ്റ് ഞാൻ എ ബി സി എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഞാനിതിനെ വലുതാക്കി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എന്ത് ഒബ്ജക്റ്റ് ആണ്? ഇത് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കർവായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ, ഷിഫ്റ്റ് കൺട്രോൾ ഓ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നിനും നമുക്ക് ഓരോ കളർ കൊടുക്കാം. പക്ഷേ ഇപ്പോഴും മൂവ് ചെയ്താൽ ഇത് ഗ്രൂപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, അൺഗ്രൂപ്പ്. അൺഗ്രൂപ്പ് ചെയ്തു, വൺ ടു ത്രീ. അപ്പോൾ എയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, രണ്ടാമത് ഈ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു കളർ കൊടുക്കാം,
മൂന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൂന്ന് ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിനിങ്ങനെ വരയ്ക്കാം. ഓക്കെ, എലിപ്സ് ടൂളിൻ്റെ കളർ വേറൊരു കളർ ഞാൻ കൊടുത്തു. ഓക്കെ, എലിപ്സ് ടൂളിനെ നമുക്ക് റാൻഡം ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറൈസർ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇറൈസർ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പം എന്ത് പറ്റി? ഇപ്പം ഇത് മൂന്നും എന്തായി? മൂന്ന് പീസസ് ആയി ഇല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്ത് ഒബ്ജക്റ്റാണ്? ടെക്സ്റ്റ് അല്ലല്ലോ, ഇതൊരു ഔട്ട്ലൈൻ ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ F7 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലെയർ കിട്ടും. ഫോട്ടോഷോപ്പിൻ്റെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റും? ആ ലെയറിൻ്റെ അകത്ത് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ എന്തൊക്കെയാണ് വരച്ചത്, അത് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദ ഈ A എന്ന് എഴുതിയിരിക്കുന്നത് സെലക്ട് ചെയ്യുക, രണ്ടാമത് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഫസ്റ്റ് A സെലക്ട് ചെയ്യുക, രണ്ടാമത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഈ കർവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഏതാണ്? ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ട്, അതിൻ്റെ അകത്ത് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്, മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഓൾട്ട് കൺട്രോൾ സി. ഓക്കെ, ഓൾട്ട് കൺട്രോൾ സി, മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഓൾട്ട് കൺട്രോൾ സി. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കിക്കോണേ. ഏതാണ്? മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ A ആ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ ഈ B സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് കണ്ടോ, ആ B ആ ഒരു ഷേപ്പിലേക്ക് കൺവേർട്ടായി. ഓക്കെ, അടുത്ത് നമ്മൾ സി ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതിനെയും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതും സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് കണ്ടോ. അപ്പോൾ ഇതെന്താണ്? മൂന്നും നമ്മൾ കൊടുത്ത ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിലോട്ട് കൺവേർട്ടായിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഇറേസർ ടൂൾ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം അത് വരച്ച് ചെയ്തതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചാൽ ആ ഈ ഒരു ഷേപ്പിലോട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരികയാണേ, തിരിച്ചു വന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ആദ്യം ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, രണ്ടാമത് അടുത്ത ടൂളൊന്ന് വരച്ച് നോക്കിയാൽ നൈഫ് ടൂൾ വെച്ചിട്ട് 1, 2, 3. ഓക്കെ, ഇപ്പം നോക്കി, ഇപ്പം ഇതിൻ്റെ ഷേപ്പ് വേറെ രീതിയിലാണ് വന്നിരിക്കുന്നുണ്ടല്ലോ. ഇനി ഞാനിവിടെ A സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ട് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് കണ്ടോ, ആ ഒരു ഷേപ്പിൽ കയറിപ്പോയി. അടുത്ത B സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക, എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് കണ്ടോ. ഇനി അടുത്ത സി സെലക്ട് ചെയ്യുക, സി ഇവിടെ കൊണ്ടുപോയിക്കുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് സോറി ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് ഓക്കെ. ഇതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഏത് ഷേപ്പിലാണ് കൊടുക്കുന്നത് ആ ഷേപ്പ് അനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ ആ ഒരു ഒബ്ജക്റ്റ് തിരിച്ചു വരും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് എക്സ്പാൻഡ് ഉണ്ട്. എക്സ്പാൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രീതിക്ക് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, എഡിറ്റ് ചെയ്യാം. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് മേക്ക് വിത്ത് റാപ്പ് ഉണ്ട്. മേക്ക് വിത്ത് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് അത് നമുക്കൊരു ഔട്ട്പുട്ട് തന്നെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം കണ്ടല്ലോ. സോ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ A ഇങ്ങനെ ആയിപ്പോയി. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് എന്താണ് റീസെറ്റ് വിത്ത് മെഷ് ഉണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ എൻവലപ്പ് ഷേപ്പ് ഉണ്ട്, റോസും കോളംസും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കോളംസ് ആണെങ്കിൽ കോളം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം അതേപോലെ കൊണ്ടുവരാം. മീൻസ് കുറച്ച് കറക്റ്റ് ചെയ്യാം, ഭയങ്കര ഓക്കോർഡ് ആണെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് കറക്റ്റ് ചെയ്യാം. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് ഡിസ്ട്രോട്ട് റീസെറ്റ് വിത്ത് റാപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആർക്ക് കണ്ടോ ഇപ്പോൾ കറക്റ്റ് ആയില്ലേ. മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം, ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അതെ, അത് എങ്ങനെയായിരുന്നു നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും, മനസ്സിലായോ. അപ്പം നമ്മളിങ്ങനെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കോർഡ് ആയിട്ടുള്ള ഷേപ്പ് കൊടുത്തിട്ട് മാറിപ്പോയെന്നുണ്ടെങ്കിലും എൻവലപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും.